ആർ ബി ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരിലെ ബീച്ചും അവിടുത്തെ മനോഹരമായിട്ടുള്ള കുറേ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ കടൽ തീരത്തെ ഒരുപാട് ഇത് കണക്ക് ഒരു സൈസ് ചെടി ഇങ്ങനെ കൂട്ടം കൂടി വയ്ക്കും. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമാണ് കാണാൻ. ചെറിയ കട്ടമരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക, മത്സ്യബന്ധനക്കാർക്കുള്ള കട്ടമരമൊക്കെ. ഇതാണ് ഇതിൻ്റെ തീരദേശ റോഡാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്ത് എത്താൻ കഴിയും. പരവൂരിന്ന് നേരിട്ട് കൊല്ലത്ത് എത്താൻ കഴിയും. ഏകദേശം കൊല്ലത്തിൻ്റെ ചെറിയ ഭാഗമൊക്കെ നമുക്ക് അങ്ങ് അറ്റത്ത് കാണാൻ കഴിയും. കൊല്ലത്തിൻ്റെ ഭാഗങ്ങളാണ്, അതൊക്കെ കുറച്ച് കാണാൻ കഴിയുന്നത്. കടലിൻ്റെ നേരെ എതിർവശത്ത് കായലാണ്. കായൽ കുറച്ചുകൂടെ ഒന്ന് കാണാൻ കഴിയും. എന്തായാലും നമ്മൾ കായലിൻ്റെ സൈഡിലേക്ക് പോകും. അപ്പോൾ അവിടെ കുറേയധികം നല്ല ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നുണ്ട്, കാണാൻ കഴിയും. ഇതൊക്കെ ഓരോ റിസോർട്ടുകളൊക്കെ, ഇവിടെ ആൾക്കാർക്കൊക്കെ ഒന്ന് താമസിക്കാനൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങളാണ്. ആൾക്കാർ ഇവിടെയൊക്കെ വന്നു കാണും, പിന്നെ അറ്റത്തൊക്കെ വന്നു. വൈകുന്നേര സമയങ്ങളിൽ 4 മണി കഴിയുമ്പോഴത്തേക്കും കുറേയധികം ആൾക്കാരൊക്കെ വരും. കല്ലിലൊക്കെ കക്കകൾ കല്ലിലൊക്കെ വന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, അത് ആൾക്കാർ വന്ന് എടുക്കും. സൂപ്പർ. ഇത് ഭംഗിയല്ലേ, അടിപൊളി. ഈ വെള്ളം ഉണ്ടല്ലോ ഇങ്ങ് വരും, ഈ കല്ലിലൊക്കെ വന്ന് അടിക്കും. കല്ലിലൊക്കെ വന്ന് അടിച്ച് പതഞ്ഞ് വന്ന് കല്ലടിക്കുന്ന കാണാൻ നല്ല രസമാണ്. പ്രായി വെള്ളം ഇങ്ങ് വരും, ഇതിങ്ങ് വരും, നല്ല രസമാണ് കാണാൻ.
ഈ സ്ഥലം കണ്ടോ, ഇതിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ വിശ്രമിക്കാൻ വരുമ്പോഴത്തേക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ചെറിയ 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 വീടുകൾ പോലെയുള്ള കുറേ ചെറിയ 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 വീടുകൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഇവിടെ മത്സ്യബന്ധനത്തിന് രാവിലെ 5 മണിക്കൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. താൽക്കാലികമായിട്ട് അവർ കെട്ടിയ ചെറിയ ചെറിയ വീടുകളാണ്. അതുപോലെ തന്നെ ഈ കടലിൻ്റെ നേരെ എതിർവശത്താണ് കായൽ. നമുക്ക് കാണാൻ കഴിയും കായൽ. കായലിൻ്റെ കുറേയധികം നല്ല ദൃശ്യങ്ങളാണ് കായലിൻ്റെ. ഇത് കേട്ടോ, ഇത് കായലാണ്. കായലിലെ ആൾക്കാർ പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന കട്ട മരങ്ങളാണ് അതെല്ലാം. ഇതിനകത്താണ് അവർ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ മത്സ്യബന്ധനത്തിനായിട്ടൊക്കെ പോകും. ഒരുപാട് അങ്ങ് അകലെ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ ഒരു റെയിൽവേ പാലം കാണാൻ കഴിയും. ഇതിങ്ങനെ കട്ടമരങ്ങളെല്ലാം നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. രാവിലെ 5 മണിയാകുമ്പോൾ ഇവിടുന്ന് അവർ മത്സ്യബന്ധനത്തിന് പോകും. രാത്രി പോണവരുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ സ്ഥലം. ഇത് കടലുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്, അവിടെ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാ കായലിന് നേരെ എതിര് ഉള്ള കടലിൻ്റെ ദൃശ്യങ്ങളാണ്. ഒന്നുകൂടി കാണാം. അതവരുടെ വീടുകളാണ്, അത് ചെറിയ 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 വീടുകളാണ്. ഇതിനകത്ത് താമസിക്കുക, താൽക്കാലികമായിട്ട് അവർ കെട്ടി ഉണ്ടാക്കിയ വീടുകളാണ്. രാവിലെ 3 മണി 4 മണി സമയമാകുമ്പോൾ അവരോട് ഒന്ന് കടലിൽ പോയി 6-7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. രസമുള്ള സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ താമസിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ അവിടെ ആ കായലും കടലും തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം എവിടെയാ കാണാൻ കഴിയും നിങ്ങൾക്ക്? എന്താ അതങ്ങ് അക്കരെ കാണുന്നത്? കടലാണ്. ഇതൊരു പാലം, പാലത്തിനിപ്പുറം കായൽ. നല്ല കായലാണ് ഇത്. കായലിൻ്റെ ദൃശ്യങ്ങളാണ്, കായലിൻ്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഇതൊരു ഷട്ടറാണ്. വെള്ളം തുറന്ന് വിടുകയും അടയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഷട്ടറാണ്. അപ്പം ഈ വെള്ളം ഇപ്പം കടലിൽ നിന്ന് ഒഴുകി കായലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേര സമയങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെയൊക്കെ വന്നിരുന്ന് മീൻ പിടിക്കാറുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ വന്നിരുന്ന് മീൻ പിടിക്കാറുണ്ട്. ഷട്ടർ ഇപ്പം പൊക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും വീണ്ടും പുതിയ പുതിയ ദൃശ്യങ്ങളുമായി, പരവൂരിലെ പുതിയ പുതിയ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.